ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പം ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് വിസ്മയ കേസിൽ. ആ ബെയിൽ ആപ്ലിക്കേഷൻ്റെ നിയമവശത്തെക്കുറിച്ചാണ് നോക്കുന്നത്. സാധാരണ ഒരു ക്രിമിനൽ കേസ്, ഒരു കേസ് വരുമ്പോഴത്തേക്കും ഈ സ്പെഷ്യൽ കോർട്ട് ഫോം ചെയ്തിട്ടുള്ള കേസുകളിലല്ലെങ്കിൽ അത് സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ആദ്യമായിട്ട് ചാർജ് ചെയ്ത് FIR അയക്കുന്നത്. അപ്പം എന്നിട്ട് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സും അതുപോലെ ഫൈനൽ റിപ്പോർട്ട് വരെയും ഈ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അയക്കുന്നത്. ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുമ്പം അത് സെഷൻസ് ഒഫൻസ് ആണെങ്കിൽ അത് കമ്മിറ്റ് ചെയ്യുകയും CP നമ്പറാവുകയും കമ്മിറ്റഡ് പ്രൊസീഡിങ്സ് എന്നാണ് പറയുന്നത്. അത് കമ്മിറ്റ് ചെയ്ത് സെഷൻസിൽ പോയിട്ട് അവിടെ SC നമ്പറാവും, സെഷൻസ് കേസ് എന്ന് പറഞ്ഞ് നമ്പറിടുകയും ചെയ്യും. ഇതാണ് സാധാരണ ഒരു ക്രിമിനൽ നടപടിയുടെ നിയമവശം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പോലീസ് ആദ്യമായി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വിസ്മയ കേസിനകത്ത് ഒരു ഒഫൻസ് നടക്കുകയും ആ ഒഫൻസിനെക്കുറിച്ച് ഇൻഫോർമേഷൻ പോലീസിൽ കിട്ടുകയും അത് പ്രകാരം പോലീസ് അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൻ്റെ അതിൽ FIR രജിസ്റ്റർ ചെയ്ത് FIR കോടതിയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്സ് അതുപോലെ തന്നെ ആൾക്കാരുടെ മൊഴികൾ ഇതൊക്കെ അവർ ഇതിലോട്ട് അയക്കും. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് കോടതിയിലോട്ട് അയക്കും. ഇതൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അയക്കുന്നത്. ആ സമയത്ത് നമ്മളൊരു ഒരു കേസിൽ ഒരു ആളിനെ പ്രതിയാക്കി കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റും. അതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ 437 എന്ന് പറയുന്ന CRPC പ്രൊവിഷൻ പ്രകാരമാണ് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത് ഒരു ലോവർ കോടതി ആയതുകൊണ്ടും സെഷൻസ് ഒഫൻസ് പോലുള്ള വലിയ ഒഫൻസുകൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്തിരിക്കുന്ന 304B 498A ആണ്, അല്ലെങ്കിൽ 304B എന്ന് പറയുന്ന സെഷൻസ് ഒഫൻസ് ആണ്. അപ്പോൾ ഈ 304B എന്ന് പറയുന്ന സെഷൻസ് ഒഫൻസ് ചാർജ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് തന്നെ നമ്മൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാമെന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെഷൻസ് ഒഫൻസ് വേണ്ട, അത്യാവശ്യം മജിസ്ട്രേറ്റിലെ ഒഫൻസ് തന്നെ വലിയ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇത് മോഷണ കേസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ മജിസ്ട്രേട്ടന്മാർ ജാമ്യം തരാൻ തയ്യാറാവത്തില്ല. പല ആൾക്കാരും ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മജിസ്ട്രേട്ടന്മാർ ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് 302 304B 308 307 ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തോട്ട് പോവേ വേണ്ട, അത് നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ മൂവ് ചെയ്തിട്ടാണ് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഈ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോവർ കോടതിയിലെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത ഓർഡർ വേണം. അതിന് വേണ്ടിയിട്ടാണ് സാധാരണ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലോവർ കോടതികളിൽ ജൂനിയർ അഭിഭാഷകരെ അയക്കുകയാണ് ചെയ്യുന്നത്. ഈ കേസിനകത്ത് സീനിയർ അഭിഭാഷകൻ തന്നെ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അല്ല, ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ആൾക്കാർക്ക്, അതായത് ഒരു കക്ഷിക്ക് ഇന്ന വക്കീൽ തന്നെ വരണമെന്ന് നിർബന്ധമാണ്. അയാൾ വന്നില്ല എങ്കിൽ ചിലപ്പം അവർ വക്കാലത്ത് മാറ്റി വേറെ വക്കീലിന് കൊടുക്കും. കാരണം പലർക്കും ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ സെൻസേഷനായിട്ടുള്ള കേസുകളിൽ വന്നു കഴിഞ്ഞാൽ മീഡിയ പ്രസൻസ് കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം, അതെനിക്ക് അറിയത്തില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ റൈസ് ചെയ്തിരിക്കുന്ന ആ ഡിഫൻസിന് വേണ്ടി വന്നിരിക്കുന്ന വക്കീൽ ഇവിടെ റൈസ് ചെയ്തിരിക്കുന്ന കുറേ കണ്ടൻഷൻസ് ഉണ്ട്. അത് അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അത് ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന് തന്നെ അറിയാം. അത് പറഞ്ഞതുകൊണ്ട് ഇവിടെ നിന്നൊരു ബെയിൽ ഓർഡർ ഗ്രാൻഡ് ചെയ്ത് കിട്ടില്ല എന്നുള്ള കാര്യം, അത് ഡിസ്മിസ് ചെയ്ത് മുകളിലത്തെ കോടതിയിൽ കൊണ്ട് ഫയൽ ചെയ്യുന്നു എന്നുള്ള കാര്യവും അദ്ദേഹത്തിന് അറിയാം. നമ്മൾ സാധാരണ നമ്മൾ കോടതിയിൽ കാണുന്ന കാര്യങ്ങളാണ് പ്രതി ഇന്നസെൻ്റ് ആണ്, പ്രതിക്കെതിരെ ആൻറ്റിസിഡൻസ് ഒന്നുമില്ല, മുമ്പൊന്നും ഇദ്ദേഹം ഇങ്ങനെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഇദ്ദേഹത്തിന് ബെയിൽ തരികയാണെന്നുണ്ടെങ്കിൽ ഈ കോടതി പറയുന്ന എന്ത് കണ്ടീഷൻസ് നമ്മൾ പാലിച്ചുകൊള്ളാം എന്നൊക്കെയാണ് സാധാരണ ഒഫൻസുകളിൽ പറയാറുള്ളത്. പക്ഷേ 302 പോലുള്ള അല്ലെങ്കിൽ കൊലപാതക കേസുകൾ പോലുള്ള കേസുകളിലൊന്നും ആരും തന്നെ ഒന്നും മിണ്ടാറ് പോലുമില്ല. അതുകൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. പിന്നെ കക്ഷികൾ വരുമ്പോൾ ചിലപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചിലർ കടന്ന് കുറച്ച് ആർഗ്യൂ ചെയ്യുന്നതല്ലാതെ ആരും ഒന്നും മിണ്ടാറില്ല. കാരണം എന്നിട്ട് ഈ ഡിസ്മിസ് ചെയ്ത ഓർഡർ വാങ്ങിച്ച് ഹൈക്കോടതി മീൻസ് സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ ഫയൽ ചെയ്തിട്ട് അവിടെയാണ് എല്ലാവരും ആർഗ്യൂ ചെയ്യുന്നതും. ഇതിനെക്കുറിച്ച് പറയാം, പലപ്പോഴും ഒരു മേഴ്സിയാണ്, കോടതിയുടെ മേഴ്സിയാണ് ബെയിൽ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു എവിഡൻസ് ഹാജരാക്കാൻ പറ്റണം, പോലീസ് കേസ് തെറ്റാണ് എന്നൊരു എവിഡൻസ് നമുക്ക് പൂർണ്ണമായിട്ടും ഹാജരാക്കാൻ പറ്റണം, പറ്റിയാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൊരു ജാമ്യം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കേസിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഓഫീസറാണ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്, അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എത്രയോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട്, അവരെ എല്ലാവരെയും വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് കേസ് ചാർജ് ചെയ്യാലോ, അവർക്കെതിരെ എല്ലാം ഓരോ കേസുകളിട്ട് ചാർജ് ചെയ്യാലോ. പിന്നെ വീട്ടിലുണ്ടായ ചെറിയ ചെറിയ കലഹങ്ങൾ അത് ആത്മഹത്യയിലോട്ട് വഴിവെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 304B 498 ആണ് എടുത്തിരിക്കുന്നത്. 304B എന്ന് പറയുന്നത് തന്നെ ഡൗറി ഡെത്താണ്, ചെറിയ കലഹങ്ങളിലൂടെ തന്നെയാണ് 304B 498 എത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ തെളിവ് കണ്ടെത്തിയിട്ട് വേണം അറസ്റ്റ് ചെയ്യാനെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കറക്റ്റ് തന്നെയാണ്. അദ്ദേഹം ഈ ഒരു പ്രതിയെ ഒരാളാക്കണമെങ്കിൽ അദ്ദേഹം ഈ കുറ്റം ചെയ്തു എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പല സ്ഥലത്തും അറസ്റ്റ് വയ്ക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ എതിരെ കൃത്യമായ എവിഡൻസ് ഉണ്ട്, വാട്സപ്പ് മെസ്സേജ് മറ്റു കാര്യങ്ങളെല്ലാം, പ്രൈമറി എവിഡൻസ് എല്ലാം ഉണ്ട്. ഇദ്ദേഹം ഇതിനു മുമ്പ് അടികൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ എവിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ, അവർക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അതായിരിക്കാം.
ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല എന്ന് ഒക്കെ കോടതിയുടെ സുപ്രീം കോടതിയിലേക്ക് ഡിസിഷൻ ഉണ്ട്. കാരണം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഫൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയാസ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ഒരു രീതിയിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സ്വാധീനിക്കാനോ അവരെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കണ്ടൻഷൻ പറയാനോ പാടില്ല. കോടതികൾ പോലും ഇൻവെസ്റ്റിഗേറ്റിംഗ് മാറ്ററുകളിൽ ഇടപെടാൻ പാടില്ല എന്ന് കോടതിയിലെ സുപ്രീം കോടതിയിൽ തന്നെ ഡിസിഷൻസ് ഉണ്ട്. ഒരു സ്റ്റേയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഇൻവെസ്റ്റിഗേഷൻ സമയത്ത്. കാരണം അത് അത്രയും ഒരു ടെക്നിക്കലായിട്ടുള്ള പ്രോസസ്സാണ്. അതൊരു പോലീസ് ഓഫീസർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. അവിടെ ഡോക്ടറുണ്ട്, ഫോറൻസിക് എക്സ്പേർട്സ് എല്ലാവരും വരും. ഡോഗ് സ്ക്വാഡ് ഉണ്ടെങ്കിൽ അവർ അത് അതെല്ലാം സയൻറ്റിഫിക് എവിഡൻസിന് വേണ്ടിയിട്ട് വിരലടയാളം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. അതുകൊണ്ട് പിന്നെ എഫ് എസ് എൽ ലബോറട്ടറിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊന്നും ആരും കയറി ഇടപെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ ഡിസിഷൻസും ഉണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർവീസിൽ കൃത്യവിലോപം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് നോട്ടീസ് കൊടുത്തുന്നു. അതങ്ങനെയാണ്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫെയർ ആയിരിക്കണം. അദ്ദേഹം എന്തെങ്കിലും ഒരു ഒഫൻസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കും, മെമ്മോ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് അദ്ദേഹത്തിൻ്റെ വിചാരണ നടത്തിയതിന് ശേഷം മാത്രമേ അവർ സർവീസിൽ നിന്നും പിരിച്ചുവിടത്തുള്ളൂ. അദ്ദേഹത്തിന് അതായത് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ അതിൽ കോടതി ശിക്ഷിക്കുന്നത് വരെയും അയാൾ ഇന്നസെൻ്റ് ആണ് എന്നാണ് പ്രിസംപ്ഷൻ. അപ്പോൾ അതുവരെയും അദ്ദേഹത്തിന് ആ ഒരു പ്രിസംപ്ഷൻ്റെ ആ ബെനിഫിറ്റ് ആ പ്രതിക്ക് ലഭിക്കും. കോടതി എന്ന് ശിക്ഷിക്കുന്നു, ഫൈനൽ കോടതി എന്ന് കൺവെൻഷൻ നടത്തുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലി അതിൽ നിന്ന് നഷ്ടപ്പെടും. അതിലൊരു സംശയമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാര്യം 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരാതി കൊടുത്തതെന്നാണ്. അത് യഥാർത്ഥത്തിൽ ഒരു കേസെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവരടുത്ത് വിളിച്ച് ഇൻറ്റിമേഷൻ കൊടുത്ത് കാണും. എന്തെന്നാലും ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് അവർ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞു കാണും. സാധാരണ പിന്നെ ഒരു ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് ഇത്രയും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ആ കംപ്ലയിൻറ്റ് കൊടുക്കുക ആ സമയത്ത് കൊടുക്കുക. അത് അത്രയും വലിയൊരു ഒരു ഗ്യാപ്പോ ലോങ് ഗ്യാപ്പുള്ള സമയമോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇത് ഇത്രയും ഒരു ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നാലും അദ്ദേഹം പറഞ്ഞ കണ്ടൻഷൻ പറഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഒരു ആൾ അതിനെക്കുറിച്ച് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രൈമറി സ്റ്റേജാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കോടതി കാണുന്നതാണ്. എല്ലാ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരും അവരുടെ ആർഗ്യുമെൻറ്റ് ഇങ്ങനെ തന്നെയാണ്. അവർ എണീച്ചിട്ട് പറയും ഇത് ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെയാണ്, ഇൻവെസ്റ്റിഗേഷൻ പ്രൈമറി സ്റ്റേജാണ്, ഇത് ഇത്രയും വലിയൊരു ഒഫൻസാണ്, അതുകൊണ്ട് ഇതിൽ ജാമ്യം കൊടുക്കാൻ പാടില്ല. പക്ഷേ ഒരു നിയമവശ പറഞ്ഞിട്ടുണ്ട് ഒരു കസ്റ്റഡി ആവശ്യമാണ്. പക്ഷേ കോടതിയിലേക്ക് ഡിസിഷൻ തന്നെ വന്നിട്ടുണ്ട് കസ്റ്റഡി എന്ന് പറയുന്നത്, അതായത് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബെയിൽ ഡിനേ ചെയ്യാൻ പാടില്ല. അപ്പം അന്ന് ഇൻ കേസ് പോലീസിന് കസ്റ്റഡി വേണം എങ്കിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്താലും പോലീസിന് കസ്റ്റഡി വാങ്ങിക്കാം. പോലീസിന് അയാളുടെ അടുത്ത് കോടതിയിൽ മീൻസ് അയാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനും പോലീസിന് അവരെ കൊണ്ടുപോയി തെളിവെടുക്കാനും സാധിക്കും. അത് അങ്ങനെ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ബെയിൽ ഡിനേ ചെയ്യാനായിട്ട് പാടില്ല. പകരം ഇതേപോലുള്ള നമ്മളിപ്പോൾ അവർ പറഞ്ഞ കണ്ടൻഷൻസ് ഇപ്പോൾ 498A ഇങ്ങനെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുമ്പം തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായി, ആ ചെറിയ ചെറിയ പ്രശ്നമാണ് കാറിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ കാറിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ഈ പറയുന്ന 498A അതുപോലെ 304B ഈ പ്രൈമറി സ്റ്റേജിൽ തന്നെ അട്രാക്റ്റ് ചെയ്യും. ആ ഒരു കണ്ടൻഷനാണ് നമ്മൾ ഒരു ആസേ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മൾ കോടതിയിൽ റേസ് ചെയ്യാനുള്ളത്. അങ്ങനെ റേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബെയിൽ കിട്ടത്തില്ല, അല്ലെങ്കിലും ബെയിൽ കിട്ടത്തില്ല, ഇങ്ങനെയുള്ള കേസിൽ ബെയിൽ കൊടുക്കാറില്ല. ഇനി അഥവാ എന്തെങ്കിലും ഒരു ബെയിൽ കൊടുക്കാനുള്ള ഒരു ഒരു എവിഡൻസ് കൊണ്ടൊന്ന് ഹാജരാക്കിയാൽ പോലും ഇങ്ങനൊരു കണ്ടൻഷൻ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അവർക്ക് ബെയിൽ കിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനങ്ങളെ ഇത് ഇവരെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100% ഉറപ്പാണ് ഇതിൻ്റെ അകത്ത് നോർമലി ബെയിൽ ആപ്ലിക്കേഷൻ ഗ്രാൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യും. പിന്നെ നോർമലി നമ്മുടെ ഒരു കോർട്ട് പ്രൊസീജിയറിലുള്ള എല്ലാവർക്കും അറിയാം ഇതൊരു ഫോർമൽ ബെയിൽ ആപ്ലിക്കേഷനാണ് ഫയൽ ചെയ്തത്. ഇത് ഒരു ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. നോർമലി വലിയ ലോയേഴ്സ് ആരും തന്നെ അവർ ജൂനിയേഴ്സിനെ പറഞ്ഞിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ പറഞ്ഞ് ഡിസ്മിസ് ചെയ്ത് വാങ്ങിച്ചിട്ട് ഉയർന്ന കോടതി ഫയൽ ചെയ്യും. അതിനൊക്കെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബെയിൽ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 3 മാസമോ 4 മാസമോ കഴിഞ്ഞിട്ടൊക്കെ സാധാരണ ബെയിൽ ഗ്രാൻഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ളൊരു കേസിനകത്ത് ഈ സെൻസേഷൻ ആയിട്ടുള്ള കേസിനൊന്നും ബെയിൽ ഗ്രാൻഡ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പാമ്പിനെ കൊണ്ട് കുത്തിച്ച ആ കേസിനകത്ത് അവർക്ക് ഇപ്പോഴും ബെയിൽ ഗ്രാൻഡ് ചെയ്തിട്ടില്ല. അത് ആ കേസിൻ്റെ സെൻസേഷണൽ കേസായതുകൊണ്ടാണ് അത് മെയിനായിട്ടും അങ്ങനെ ബെയിൽ ഗ്രാൻഡ് ചെയ്യാത്തത്. അല്ലാത്ത കേസുകളിലൊക്കെ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ ബെയിൽ ഗ്രാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ 5-6 മാസം കഴിയുമ്പോൾ, ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ബെയിൽ ഗ്രാൻഡ് ചെയ്യും. പിന്നെ അവർ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ട്രയൽ വരുന്നത്. ഈ കേസൊക്കെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഈ പാമ്പിനെ കുത്തിച്ച കേസൊക്കെ പെട്ടെന്ന് തന്നെ ട്രയൽ വരുകയാണ്. ഇപ്പോൾ സാധാരണ ഇത് അധികം സെൻസേഷനൽ ആവാത്ത കേസൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രയൽ വരുമ്പോഴത്തേക്ക് വർഷങ്ങൾ കഴിയും, ചിലപ്പോൾ 8-9 വർഷം കഴിഞ്ഞായിരിക്കും ട്രയൽ വരുന്നത്. അപ്പോൾ അത്രയും വർഷം ഇവർ ഈ കേസുമായിട്ട് കയറി ഇറങ്ങണം. അത് തന്നെ അവർക്ക് കിട്ടുന്ന ഒരു പണിഷ്മെൻറ്റാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ശിക്ഷ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരുപാട് സമയം പിടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ 15-20 വർഷമായിട്ടും കയറി ഇറങ്ങി നടക്കുന്നവരെ എനിക്കറിയാം. പിന്നെ ഇതിൻ്റെ അപ്പീലുകൾ പോയി സുപ്രീം കോടതി ഒരു അപ്പീൽ പോകുമ്പോൾ അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അത് ഇപ്പോൾ ഇതിപ്പോൾ സെൻസേഷണൽ കേസായതുകൊണ്ട് ഇതിനൊക്കെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ ട്രയൽ നടത്തുകയും ചെയ്യും.
അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പോലീസ്, ഞാൻ പറഞ്ഞ പോലെ പോലീസിൻ്റെ ഒരു റൈറ്റാണ്, പവറാണ്, അവരുടെ ടെക്നിക്കാണ്. അതിലൊന്നും ആരും ഇടപെടാൻ പാടില്ല. നമ്മൾ മീഡിയയിൽ പറയുന്ന മീഡിയാസോ ഓൺലൈൻ മീഡിയാസോ അതുപോലെ തന്നെ ഈവൻ കോടതിയോ പോലും ഇടപെടരുത് എന്നാണ് ഡിസിഷൻ വന്നിട്ടുള്ളത്. ഇത്രയാണ് ഈ പറയുന്ന ബെയിൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നത്. 437 ബെയിൽ ആപ്ലിക്കേഷൻ മാത്രമാണ്, ഒരു നോൺ ബെയിലബിൾ ഫയൽ ചെയ്യുന്ന ജസ്റ്റ് ഒരു ഫോർമൽ ബെയിൽ ആപ്ലിക്കേഷൻ. ഇപ്പോൾ മീഡിയാസ്, ഓൺലൈൻ മീഡിയാസ് ഇതിനെക്കുറിച്ചൊക്കെ തെറ്റായിട്ട് എന്തൊക്കെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ട് ഇതായത്. ഇനിയിപ്പോൾ 439 പ്രകാരമാണ് ഇതിൻ്റെ ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസൽ ഓർഡറും വെച്ചിട്ട് ഇവർക്ക് രണ്ട് കോടതിയിൽ ഫയൽ ചെയ്യാം. ഒന്നുകിൽ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാം. ഏതെങ്കിലും ഒരു കോടതി, അവർക്ക് ഇഷ്ടമുള്ള ഏത് കോടതിയാണോ അവിടെ ഫയൽ ചെയ്യാം. ഇനി ഈ കോടതിയിൽ തന്നെ വീണ്ടും ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷേ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ആരും തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യത്തില്ല. മജിസ്ട്രേറ്റ് കോടതിയിൽ ഇനി എപ്പോഴാണ് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് വെച്ചാൽ 90 ദിവസം, ഈ കേസിനകത്ത് 10 വർഷത്തേക്ക് കൂടുതൽ തടവ് കിട്ടുന്ന ഒഫൻസ് ആയതുകൊണ്ട് 90 ദിവസമാണ് ഇതിൻ്റെ അകത്ത് ചാർജ് കൊടുക്കാനുള്ളത്. അപ്പോൾ 90 ദിവസത്തിനകം അവർ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടില്ല, ഐ മീൻസ് ഫൈനൽ റിപ്പോർട്ട്, കേസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടില്ല, 173(2) റിപ്പോർട്ട് എന്ന് പറയും CRPC, ആ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ആ കാരണം പറഞ്ഞുകൊണ്ട് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ മജിസ്ട്രേറ്റ് ബെയിൽ ഗ്രാൻഡ് ചെയ്ത് തരും. അത്ര മാത്രമേ മജിസ്ട്രേറ്റിൻ്റെ കോടതിയിൽ ഇനി ആരും കൊടുക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഹയർ കോടതിയിൽ തന്നെയാണ്, ഹൈക്കോടതിയിൽ തന്നെയായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബെയിൽ ആപ്ലിക്കേഷൻ. ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്നത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്, കോടതിക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. ചില സെൻസേഷണൽ കേസുകളിലൊന്നും കോടതി ബെയിൽ കൊടുക്കാറില്ല. അപ്പോൾ ഇത്രയാണ് ബെയിൽ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം. അല്ലാതെ ഇപ്പോൾ ഡിഫൻസ് ലോയർ എടുത്ത് പുകഴ്ത്തുക, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് വെച്ച് പുകഴ്ത്തുക, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. എല്ലാവരും നോർമലി ചെയ്യുന്ന ഒരു ഇത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. പിന്നെ കോടതിയിലെ ട്രയൽ വരുന്ന സമയത്ത് ഒരു അഭിഭാഷകൻ്റെ ക്വാളിറ്റിയും സ്കില്ലും ഒക്കെ അവർക്ക് അവിടെ ഹാജരാ. അത് സെഷൻസ് കോടതിയിലാണ് ട്രയൽ വരുന്നത്, ഈ മജിസ്ട്രേറ്റ് കുഞ്ഞു കോടതിയിൽ. ഇവിടുന്ന് പിന്നെ ഇത് കമ്മിറ്റ് ചെയ്ത് ഇതിൻ്റെ റെക്കോർഡ്സ് എല്ലാം കൂടെ സെഷൻസ് കോടതിയിൽ പോയി പ്രതിയെ എല്ലാം അങ്ങോട്ട് സെഷൻസിലോട്ട് അയച്ച് അവിടെ സെഷൻസ് നമ്പരായി. പിന്നെ അവിടെ വെച്ച് ട്രയൽ നടത്തും, സെഷൻസ് കോടതിയിൽ വെച്ച് ട്രയൽ നടത്തി ആ കേസിൻ്റെ ശിക്ഷ. അത് അവിടെയാണ് നല്ല ട്രയൽ വരുന്നത്. അവിടെ നല്ല രീതിയിലുള്ള പ്രോസിക്യൂട്ടർമാരെ, വലിയ പ്രോസിക്യൂട്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യുകയും അത് പ്രകാരം അവിടെ കേസ് ട്രയൽ കിടക്കുകയും അതിൻ്റെ വിധി പറയുകയും ചെയ്യും. അതിന്മേൽ അവർക്ക് എന്താണോ വിധി വരുന്നത് അതിന്മേൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോവാം, അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സുപ്രീം കോടതി വരെയും പോവാം. അതിനുള്ള റൈറ്റ് പ്രതിക്കുണ്ട്. ഇനി അത് വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ പ്രോസിക്യൂഷന് അപ്പീൽ പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇത് പലർക്കും ഇതിൻ്റെ പ്രൊസീജിയർ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതാണ്. അത് കേട്ട് ആരും വിശ്വസിക്കില്ല. ഇൻവെസ്റ്റിഗേഷൻ പ്രൈമറി സ്റ്റേജിലാണ്, അവർ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ പ്രൈമറി സ്റ്റേജിലാണ്, അതിനി കണ്ടക്ട് ചെയ്യണം, അത് മുന്നോട്ട് പോകണം, അത് കഴിഞ്ഞിട്ട് അവർ ഫൈനൽ റിപ്പോർട്ട് ചാർജ് കൊടുക്കത്തുള്ളൂ. അപ്പോഴാണ് ഏത് ഒഫൻസ് ആണ് എന്ന് നമുക്കും അറിയാൻ പറ്റത്തില്ല. ഇപ്പം ചാർജ് ചെയ്തിരിക്കുന്നത് 304(b)യും 498(a)യും ആണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ 302 ആണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഭാവിയിൽ അവർ എന്തെങ്കിലും ഒരു ഇപ്പോൾ മെഡിക്കൽ എവിഡൻസിലൊക്കെ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരത് ചാർജ് ചെയ്യും. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇതിൻ്റെ ഒരു ഞാൻ നിയമവശം മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത്രയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ. ഇനി ഏതെങ്കിലും പുതിയ ടോപ്പിക് വരുമ്പോൾ കാണാം. ബൈ.